നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇപ്പോൾ അത്ര മികച്ച പ്രകടനമല്ല നടത്തുന്നത് എന്ന് പലരും വിമർശിക്കുന്നുണ്ട്. കാരണം 2022 അദ്ദേഹം ഒരേ ഒരു ഗോൾ മാത്രമേ നേടിയുള്ളൂ. ക്രിസ്റ്റ്യാനോക്ക് അദ്ദേഹത്തിൻ്റെ മികവ് നഷ്ടമായോ എന്ന് പോലും സന്ദേഹിക്കുന്നവരുണ്ടാവാം. എന്നാൽ പെപ് ഗാർഡിയോള അങ്ങനെ കരുതിയിരിക്കാൻ തയ്യാറല്ല. അദ്ദേഹം പറയുന്നത്, ഏത് നിമിഷവും കളി തിരിക്കുന്ന രൂപത്തിൽ ഗോളടിക്കാൻ കെൽപ്പുള്ള താരമാണ് ക്രിസ്റ്റ്യാനോ. കഴിഞ്ഞ 10-15 വർഷമായി നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹവും മെസ്സിയും ഒക്കെ ഫുട്ബോൾ ലോകത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളവരാണ്. എന്തായാലും തങ്ങളുടെ ബോക്സിൽ ക്രിസ്റ്റ്യാനോക്ക് പന്ത് ലഭിക്കാതിരിക്കാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തണമെന്ന് ഇപ്പോൾ ഗാർഡിയോള തൻ്റെ താരങ്ങൾ ഉപദേശിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹം അക്കാര്യം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. നാളെ മാഞ്ചസ്റ്റർ ഡെർബി ഉണ്ട്. മാഞ്ചസ്റ്റർ സിറ്റിയും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിൽ സിറ്റിയുടെ മൈതാനത്ത് നാളെ രാത്രി ഇന്ത്യൻ സമയം 10 മണിക്ക് ഏറ്റുമുട്ടുകയാണ്. അതിന് മുന്നോടിയായി നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ മാഞ്ചസ്റ്റർ ഈവനിംഗ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കഴിഞ്ഞ 10-15 വർഷങ്ങളായിട്ട് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ആയിട്ട് തുടരുകയാണ്. മെസ്സിയോടൊപ്പം, മെസ്സിയും അദ്ദേഹവും ഒക്കെ ഈ രണ്ടു പേർ ഫുട്ബോൾ ലോകത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇനി നമ്മൾ വീണ്ടും കാണുകയില്ല എന്ന കാര്യം ഉറപ്പാണ്. അതുപോലെയുള്ള താരങ്ങൾ ഇനി ഉണ്ടാവില്ല. ഈ താരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, അവർ അച്ചീവ് ചെയ്ത കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ, അതും ഇങ്ങനെ സ്ക്രൂട്ടനി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ലൈഫിൽ നമുക്കറിയാമല്ലോ, കൂടുതൽ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സ്ക്രൂട്ടനികൾ നടന്നുകൊണ്ടിരിക്കും. ഒരു ഫിനിഷർ എന്ന നിലയിൽ അദ്ദേഹം എക്സെപ്ഷണലാണ്, അതിലൊരു സംശയവുമില്ല. ഈ കാലയളവിൽ അദ്ദേഹത്തിൻ്റെ കളി കാണുക എന്നുള്ളത് സന്തോഷമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. ഞങ്ങളുടെ മത്സരത്തിൽ, ഈ കളിയിൽ ഞങ്ങൾ ഞങ്ങളുടെ ഗെയിം മികച്ച രൂപത്തിൽ പുറത്തെടുക്കേണ്ടതുണ്ട്. ഞങ്ങൾ ചെയ്യേണ്ടത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ ബോക്സിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടത് എന്താണോ അതിനെ വേണ്ടതൊക്കെ ചെയ്യേണ്ടതുണ്ട്. കാരണം അദ്ദേഹം ഓൾമോസ്റ്റ് അൺസ്റ്റോപ്പബിൾ ആണ്. ഞാൻ ഓർക്കുന്നു, ഞങ്ങൾ 1-0 വിൻ ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ മത്സരത്തെ കൺട്രോൾ ചെയ്യുന്നു, പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നു. ആ സമയത്ത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഒരു അവസരം ഉണ്ടാക്കുന്നു. ആ സമയത്ത് ഇടേഴ്സൺ നല്ല രൂപത്തിൽ അവിടെ സേവ് ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അദ്ദേഹം ബോൾ ടച്ച് ചെയ്ത് പോലുമില്ല, എന്നിട്ടും നിയർലി സ്കോർഡ് എന്ന രൂപത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചു. അതാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ക്വാളിറ്റിയും എബിലിറ്റിയും. അത് ഞങ്ങൾ അടുത്ത മത്സരത്തിൽ കൺട്രോൾ ചെയ്തേ പറ്റൂ. ഇത്തരത്തിലുള്ള വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള പ്ലെയർ, പ്രത്യേകിച്ച് ഗോൾ സ്കോറിംഗ് മെഷീൻ എന്ന രൂപത്തിലുള്ള ഒരു കളിക്കാരൻ, എല്ലായ്പ്പോഴും നിങ്ങൾ ശ്രദ്ധയോടുകൂടി അദ്ദേഹത്തെ കൺട്രോൾ ചെയ്തേ പറ്റൂ. അദ്ദേഹം മെൻ്റലി വളരെ സ്ട്രോങ് ആണ്. ഈ പ്രഷറുകളും ഈ പ്രോബ്ലങ്ങളും ഒക്കെ അദ്ദേഹത്തിന് നല്ല രൂപത്തിൽ ഹാൻഡിൽ ചെയ്യാൻ കഴിയും. കാരണം ത്രൂ ഔട്ട് ഹിസ് കരിയർ അദ്ദേഹം ഇക്കാര്യങ്ങൾ നല്ല രൂപത്തിൽ ഹാൻഡിൽ ചെയ്തതാണ്, അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്തതാണ്, പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ക്രിസ്റ്റ്യാനോ എന്ന് പെപ് ഗാർഡിയോള പറയുമ്പോൾ അതിൽ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. ക്രിസ്റ്റ്യാനോ എന്ന് പറയുന്ന താരത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ബഹുമാനം വളരെ വ്യക്തമായിട്ട് ആ വാക്കുകളിലുണ്ട്. എന്ന് മാത്രമല്ല, ക്രിസ്റ്റ്യാനോ ഏത് നിമിഷവും കളി മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്, അദ്ദേഹത്തെ നിയന്ത്രിച്ചേ പറ്റൂ എന്ന് ബോധ്യമുള്ള ഒരു കോച്ചിനെയും നമുക്കിവിടെ കാണാൻ കഴിയും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് വീണ്ടും എത്താം.